സോ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഷോ ദാറ്റ് ദ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ടു ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഗ്രൂപ്പ് തന്നെയാണെന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ പ്രോഡക്റ്റ് എടുത്താൽ റിസൾട്ട് കിട്ടുന്നതും ഒരു ഗ്രൂപ്പാണെന്നാണ് ഓക്കെ നമുക്കിവിടെ സപ്പോസ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് G1, G2, up to GN ആണെന്ന് വിചാരിക്കാം ഓക്കെ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആണ് നമ്മുടെ ഗ്രൂപ്പുകൾ ഇതാണ് ഈ ഓരോ ഗ്രൂപ്പിൻ്റെ എലമെൻറ്റിനെ നമുക്ക് ജി എന്ന് വിളിക്കാം സ്മോൾ ജി അതായത് ലെറ്റ് ജി ഐ എലമെൻ്റ് ഓഫ് ജി ഐ അതായത് ഓരോ ഗ്രൂപ്പ് ഐയുടെ വാല്യൂ ഏത് വേണമെങ്കിലും വൺ ആകാം ഗ്രൂപ്പ് വണ്ണിൻ്റെ ആണെങ്കിൽ ജി വൺ അതിൻ്റെ ഒരു എലമെൻ്റ് ആണെന്ന് പറയാം ജി ടു അതിൻ്റെ ഒരു എലമെൻ്റ് ആണെന്ന് പറയാം അപ് ടു ഗ്രൂപ്പ് വണ്ണിന് തന്നെ ജി എൻ എലമെൻറ്റ്സ് പോസിബിളാണ് ഇതേപോലെ ഗ്രൂപ്പ് ടുവിനും അത്രയും എലമെൻറ്റ്സ് പോസിബിളാണ് ഓക്കെ അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എന്താണ് ജി ക്രോസ് ജി ഗീവ്സ് എ ഗ്രൂപ്പ് ഇതാണ് നമുക്ക് കാണിക്കേണ്ടത് ഇവരിടയ്ക്ക് നടക്കുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് ഡോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് ഇവരുടെ ഇടയ്ക്ക് നടക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം ജി ക്രോസ് ജി നമ്മൾ രണ്ട് ഗ്രൂപ്പുകളെ എടുത്തിരിക്കുകയാണ് ഓക്കെ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ എലമെൻസിനെ ഞാൻ ജി വൺ കോമ ജി ടു അപ് ടു ജി എൻ ഓക്കെ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ എലമെൻസിനെ ഞാൻ ജി വൺ ഡാഷ് കോമ ജി ടു ഡാഷ് അപ് ടു ജി എൻ ഡാഷ് ഇങ്ങനെ എടുത്തെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് റിസൾട്ടായിട്ട് ഇപ്പോൾ ഇവിടെ എന്താണ് കിട്ടുന്നത് അതായത് നമുക്ക് ജി വൺ കോമ ജി ടു അപ് ടു ജി എൻ ആണ് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ എലമെൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ജി വൺ ഡാഷ് ഇൻറ്റു ജി ടു ഡാഷ് അപ് ടു ജി എൻ ഡാഷാണ് എന്നിട്ട് ഇവർ തമ്മിൽ ഡോട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് ജി വൺ ബാർ കോമ ജി ടു ബാർ കോമ ജി ത്രീ ബാർ അപ് ടു ജി എൻ ബാർ സോ ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് സോ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് ഇതും എന്താണെന്നാണ് ഒരു ഗ്രൂപ്പാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ ഡോട്ട് അല്ലേ എ ബാർ സി ബാർ അല്ല എ ഡോട്ട് ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി സോ ഇതല്ലേ നമുക്ക് കാണിക്കേണ്ടത് അപ്പം നമുക്കിത് നോക്കാം ഇപ്പം ഫസ്റ്റ് നോക്കിയേ ആദ്യത്തെ നമ്മൾ ഇപ്പം നമുക്ക് മൂന്ന് ഗ്രൂപ്പുകളെ ഇപ്പോൾ ആവശ്യമുണ്ട് ആദ്യത്തെ ഗ്രൂപ്പിന് ജി വൺ ജി ടു ജി എൻ എന്ന് കൊടുത്തു മറ്റേ ജി വൺ ഡാഷ് ജി ടു ഡാഷ് ജി എൻ ഡാഷ് എന്ന് കൊടുത്തു മറ്റേ ജി വൺ ഡബിൾ ഡാഷ് ഇട്ട് കൊടുത്തു മൂന്ന് രീതിയിൽ നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്തു ഇപ്പം ആദ്യത്തെ കേസിൽ ആദ്യത്തെ ആളെ കണ്ടു നമ്മൾ ബ്രാക്കറ്റിൽ ഇത് എയും ഇത് ബിയും ആണെന്ന് വിചാരിച്ചോ എ ഡോട്ട് ബി അതിനെ നമ്മൾ ബ്രാക്കറ്റിലാക്കിയിട്ട് സീനെ പുറത്തെഴുതി അപ്പം നമുക്ക് എന്ത് കിട്ടും ആദ്യത്തേനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കൊടുക്കണം ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ജി വൺ ജി വൺ ഡാഷ് കോമ ജി ടു ഡാഷ് കോമ അപ് ടു ജി എൻ ഡാഷ് അത്രയും കൊടുത്തു ഡോട്ട് എന്താണ് അടുത്ത ആളെ എടുത്തു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു ഇനി ഇവർ തമ്മിൽ ചെയ്യണമല്ലോ അപ്പോൾ റിസൾട്ട് എന്ത് കിട്ടും ജി വൺ ഡാഷ് ജി വൺ ഡബിൾ ഡാഷ് കോമ ജി ടു ഡാഷ് ജി ടു ഡബിൾ ഡാഷ് അങ്ങനെ പോകും നോക്കിയേ റിസൾട്ട് ഇങ്ങനെ കിട്ടത്തില്ലേ സോ ഇതാണ് ആ റിസൾട്ട് എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ എ ഡോട്ട് ബി ഡോട്ട് സി കണ്ടുപിടിക്കണം എ ഡോട്ട് ബി ഡോട്ട് സി കണ്ടുപിടിക്കുമ്പോൾ നോക്കിയേ എയിനെ പുറത്തെഴുതി ഇതിനെ രണ്ടിനെ അകത്തെഴുതി അപ്പോൾ ബ്രാക്കറ്റിലിട്ടെഴുതി അപ്പോൾ എന്തുവരും ഇതിൻ്റെ ആദ്യം അകത്തേ ചെയ്യണം ജി വൺ ഇൻറ്റു ജി വൺ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ജി വൺ ഡാഷ് ഇൻറ്റു ജി വൺ ഡബിൾ ഡാഷ് കോമ ജി ടു ഡാഷ് ഇൻറ്റു ജി ടു ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ പോകും എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം ഇതുമായിട്ട് ഇൻറ്റു ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും ജി വൺ ഡാഷ് ജി വൺ ഡബിൾ ഡാഷ് കോമ ജി ടു ഡാഷ് ജി ടു ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ കിട്ടും സോ ഇത് രണ്ട് ഡോട്ട് ഓപ്പറേഷൻ ചെയ്തപ്പോൾ എന്ത് തന്നെയാണ് കിട്ടിയത് സെയിം തന്നെയാണ് കിട്ടിയത് സോ എന്താണ് അസോസിയേറ്റിവിറ്റി ഓൾറെഡി നമുക്കുണ്ട് ഇനി നെക്സ്റ്റ് ഐഡൻറ്റിറ്റി ഇനി ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം നമുക്ക് ഒരു ഗ്രൂപ്പിൽ കുറേ ഗ്രൂപ്പിനാരും പറഞ്ഞല്ലോ കുറേ ഗ്രൂപ്പ് ജി വൺ അപ് ടു ജി എൻ ഗ്രൂപ്പുണ്ട് അതിൻ്റെയൊക്കെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ നമുക്ക് ഇ ഐ എന്ന് വിളിക്കാം ഇ ഐയുടെ വാല്യൂ എന്ത് വേണമെങ്കിലും ആകാം അപ്പം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഇക്വേഷൻ എന്താണ് സോറി ഐഡൻറ്റിറ്റിയുടെ ഇക്വേഷൻ എന്താണ് എ ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു എ ഇതാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഇക്വേഷൻ സോ അത് വെച്ച് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ നോക്കിയേ നമ്മൾ ആദ്യത്തെ ജി വൺ ജി ടു എടുത്തു അപ് ടു ജി എൻ എടുത്തു ഐഡൻറ്റിറ്റി ഇ വൺ ഇ ടു അപ് ടു ഇ എൻ എടുത്തു അപ്പം നമുക്ക് ഡോട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ജി വൺ ഇ വൺ കോമ ജി ടു ഇ ടു കോമ ജി ജി എൻ ഇ എൻ കിട്ടും നമുക്കറിയാം
इंटू इन रिसल्ट एंतान जी वण इ वण जी वण आगे जी टू इन जी टू आगे जी एन इन जी एन आगे सो इन रिसल्ट अब एंटिटी नमुक प्रूव पटो इन इनवेस नमुक ए इंटू ए इनवेस इज ईक्वल टू एंण ई आ सो अदानिवे प्रूव नामे जी ओर ग्रूपन और इनवेस जी ई इनवेस जी वण जी टू अब टू ओर इनवेस अब एंतु डॉट प्रोडक्ट आव जी वण इनवेस जी टू इनवेस ए इंटू ए इनवेस ई वण सो अदे हेंस एमुक पर डायरेक्ट प्रोडक्ट ऑफ टू ग्रूप ईस ए ग्रूप मूं क्यों नाम प्रूव असोसिएटिविटी ഐഡന്റിറ്റി അതേപോലെ ഇൻവേഴ്സ് ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ആദ്യം അയച്ച വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് വേറെ രണ്ട് മൂന്ന് പ്രൂഫുകളൂടെ പറയാം അതുകൂടെ പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ ഒന്നാമത്തെയാണ് എവ്രി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് എൻ അബിലിയൻ ഗ്രൂപ്പ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വിട്ടുപോയി അതായത് എല്ലാ സൈക്ലിക് ഗ്രൂപ്പും അത് പറഞ്ഞുവെന്ന് ഞാൻ ഓർക്കുന്നില്ല എല്ലാ സൈക്ലിക് ഗ്രൂപ്പും എന്താണ് ഒരു അബിലിയൻ ഗ്രൂപ്പാണെന്നാണ് പറയുന്നത് ഓക്കെ അതായത് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ജനറേറ്റർ ഉള്ളതാണ് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അബിലിയൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്നതാണ് അബിലിയൻ ഗ്രൂപ്പ് നോക്കിയപ്പം ലെറ്റ് ജി ബി ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എ ബി എ ജനറേറ്റർ ഓഫ് ജി നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജി ആണ് അതിൻ്റെ ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണ് എ ആണ് ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു ഓക്കെ കണ്ടോ ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസഡ് അതായത് നമ്മൾ എന്തെഴുതിയേക്കുന്നത് ജീൻ്റെ ഒരു എലമെൻ്റ് ആണ് എ എന്ന് പറയുന്നത് ഓക്കെ അതായത് എ എന്ന് പറയുന്ന എലമെൻ്റ് ആണ് ആ ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ എന്ന് പറയുന്നത് അതായത് ഈ ഗ്രൂപ്പിലെ എല്ലാ എലമെൻസിനെയും ഇപ്പം എത്രയോ എലമെൻസ് ഉണ്ട് എല്ലാ എലമെൻസിനെയും എയിൻ്റെ ഒരു പവർ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് എയിനെ നമ്മൾ ജനറേറ്റർ എന്ന് വിളിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം അബീലിയൻ ആണെന്നാണ് ഞാൻ പ്രൂവ് ചെയ്യേണ്ടത് If G1 and G2 are any two elements of G, there exist as integer R and S, small r and R and S such that, that G in the varayana group le, rand elements aana, idella small aana, ipo ezhuthiyappo thetti idana, G1, G2, idu randum small, R vasum small. Rand elements aana, endana, G1 num, G2, rand elements aana. ജി വണ്ണും ജി ടു ഓക്കെ അന്നേരം നമ്മൾ പറഞ്ഞത് ആ രണ്ട് എലമെൻസിനെ നമുക്ക് എന്ത് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അതായത് ജിയിലെ രണ്ട് എലമെൻസ് ആണ് സ്മോൾ ജി വണ്ണും സ്മോൾ ജി ടുവും എ ആണ് അതിൻ്റെ ജനറേറ്റർ എന്ന് നമുക്കറിയാം അപ്പം ജി വണ്ണിനെ എനിക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എയിൻ്റെ ഒരു പവർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അതല്ലേ ഈ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ജിയിലെ രണ്ട് എലമെൻസ് ആണ് ജി വണ്ണും ജി ടുവും ഓക്കെ എ അതിൻ്റെ എ ഉണ്ടെന്ന് വിചാരിച്ചോ എയും ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ജീവനെയും ജി ടുവിനെ എയിൻ്റെ ഒരു പവർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് എയിനെ നമുക്ക് ജനറേറ്റർ എന്ന് വിളിച്ചേക്കുന്നത് അപ്പം ജീവനെ ഞാൻ എ റേസ് ടു ആറ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തു ജി ടുവിനെ ഞാൻ എ റേസ് ടു എസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്തു ഇതാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പം നമ്മൾ ജി വൺ ഡോട്ട് ജി ടു എടുത്തു ജി വൺ ഡോട്ട് ജി ടു എന്ന് പറയുമ്പോൾ ജി വൺ എന്ന് പറയുമ്പോൾ എ റേസ് ടു ആറ് ജി ടു എന്ന് പറയുമ്പോൾ എ റേസ് ടു എസ് ഇപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും എ റേസ് ടു ആറ് ഇൻറ്റു എ റേസ് ടു എസ് എന്ന് പറയുമ്പോൾ എ റേസ് ടു ആർ പ്ലസ് എസ് അല്ലേ അന്നേരം ആർ പ്ലസ് എസ് ഇതിനെ ഒന്ന് തിരിച്ചെഴുതിക്കുക എ റേസ് ടു ആർ പ്ലസ് എസ്സിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും എ റേസ് ടു എസ് പ്ലസ് ആർ എന്ന് എഴുതിക്കൂടെ എ റേസ് ടു എസ് പ്ലസ് ആർ എന്ന് പറയുമ്പോൾ എന്താണ് എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു ആർ അല്ലേ ഓക്കെ എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു ആർ എന്ന് പറയുമ്പോൾ എന്താണ് എ റേസ് ടു എസ് ഈസ് ജി ടു എ റേസ് ടു ആർ ഈസ് ജി വൺ അപ്പം ജി ടു ഡോട്ട് ജി വൺ അപ്പം ജി വൺ ഡോട്ട് ജി ടുവിൽ നിന്ന് ജി ടു ഡോട്ട് ജി വണ്ണിലേക്ക് വന്നു അതായത് എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി പറയുന്നത് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ അത് പ്രൂവ് ആയില്ലേ അതായത് സോ ദാറ്റ് ഗ്രൂപ്പ് ജി ഈസ് അബീലിയൻ സോ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താണ് ഒരു ഗ്രൂപ്പ് ജി ഉണ്ട് അതിൻ്റെ ഒരു ജനറേറ്ററാണ് എ എന്ന് പറയുന്നത് അന്നേരം അതിൽ നിന്ന് രണ്ട് എലമെൻസിനെ എടുത്തു ജി വണ്ണും ജി ടു അതിന് എ റേസ് ടു ആർ എന്നും എ റേസ് ടു എസ് എന്നും എടുത്തു രണ്ടിനെയും കൂടെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ജി വൺ ഡോട്ട് ജി ടുവിനെ ജി ടു ഡോട്ട് ജി വണ്ണം കിട്ടി സോ വി ക്യാൻ സേ ദാറ്റ് ജി ഈസ് വാട്ട് അബീലിയൻ ഇതാണൊരു പ്രൂഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രൂഫ് ഓക്കെ ഷോ ദാറ്റ് ഇഫ്
വേറെ ഒരു പ്രൂഫ് ആണ് ഇഫ് എ ഈസ് എ ജനറേറ്റർ ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ജി കോമ സ്റ്റാർ ദെൻ എ ഇൻവേഴ്സ് ഈസ് ഓൾസോ ജനറേറ്റർ ഓഫ് ജി കോമ സ്റ്റാർ അതായത് ഒരു ഗ്രൂപ്പുണ്ട് ജി കോമ സ്റ്റാർ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഓക്കെ അന്നേരം നമ്മൾ എന്താണ് ജി കോമ സ്റ്റാർ എന്നുള്ള ഗ്രൂപ്പിൻ്റെ ജനറേറ്ററാണ് എ എന്ന് പറയുന്നത് അന്നേരം നമ്മളിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഈ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ജനറേറ്ററാണ് എ എന്ന് പറയുന്നത് അങ്ങനാണെങ്കിൽ എ ഇൻവേഴ്സും എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു ജനറേറ്ററാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ ഗ്രൂപ്പിൻ്റെ ജനറേറ്ററാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും ആ ഗ്രൂപ്പിൻ്റെ ജനറേറ്ററാണെന്നാണ് ഇപ്പം ഗ്രൂപ്പിൻ്റെ ഒരു എലമെൻ്റ് ആണ് ബി എന്ന് വിചാരിക്കാം എന്താണ് ഗ്രൂപ്പിൻ്റെ ഒരു എലമെൻ്റ് ആണ് ബി അതായത് ഗ്രൂപ്പിൽ പല എലമെൻസ് ആണ് എ ബി സി ഡി പല എലമെൻസ് ആണ് എ ആണ് അതിൻ്റെ ജനറേറ്റർ ഇപ്പം ഞാനൊരു എലമെൻറ്റിനെ എടുത്തു ബി എന്ന് പറയുന്നൊരു എലമെൻറ്റിനെ എടുത്തു അപ്പം എനിക്ക് ഈ ബി എ ജനറേറ്റർ ആയ സ്ഥിതിക്ക് ബീനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ബി ഇസ് ഈക്വൽ ടു എ റേസ് ടു എം അതായത് ഏതോ ഒരു പവർ വെച്ച് എം എന്ത് വേണമെങ്കിലും ആകാം എ റേസ് ടു എം എന്ന് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് നോക്കിയേ ബി ഇസ് ഈക്വൽ ടു എയിനെ ഞാൻ എയ്ക്കൊരു ഇൻവേഴ്സ് കൊടുത്തു അതേപോലെ എയ്ക്ക് ഇൻവേഴ്സ് കൊടുത്ത് എന്തും കൊടുത്തു എമ്മിനോടൊരു മൈനസ് എന്നാൽ ഈ രണ്ടും കൂടെ ഇതെന്ത് തന്നെയാണ് എ ഇൻവേഴ്സ് എ റേസ് ടു മൈനസ് വൺ റേസ് ടു മൈനസ് എം എന്ന് പറയുന്നത് എ റേസ് ടു എം തന്നെയല്ലേ ഇങ്ങനെ കൊടുത്തു നമുക്കറിയാം ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവാണ് ഇവിടെ മൈനസ് എം എന്ന് പറയുന്നതും ഒരു ഇൻറ്റിജർ തന്നെയാണ് അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം എന്താ എ ഇൻവേഴ്സ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം ബീനെ ഞാൻ എ റേസ് ടു എം എന്ന് റെപ്രസെൻറ്റ് ചെയ്തു അതിനെ തന്നെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എ റേസ് ടു മൈനസ് വൺ റേസ് ടു മൈനസ് എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ അർത്ഥം എന്താ എ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എ ഇൻവേഴ്സ് വെച്ചിട്ടും എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും കാരണം എ മൈനസ് എം എന്ന് പറയുന്നതും ഒരു ഇൻറ്റിജർ തന്നെയാണ് അപ്പോൾ എനിക്ക് എന്താണ് പ്രൂഫ് ആയി കഴിഞ്ഞില്ലേ എ എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും എന്ത് തന്നെയായിരിക്കും ഒരു ജനറേറ്റർ ആയിരിക്കും സോ ഇതാണ് അടുത്ത പ്രൂഫ് എന്ന് പറയുന്നത്